ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഓൾജിബ്രായിക് ഫോം ബീജഗണിത രൂപം പഠിച്ചിരുന്നു. എന്തിൻ്റെ? സീക്വൻസിൻ്റെ അഥവാ ശ്രേണികളുടെ, അല്ലേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചത്. ശ്രേണികളുടെ ബീജഗണിത രൂപം പഠിച്ചിരുന്നു, അഥവാ സീക്വൻസ്, ഓൾജിബ്രായിക് ഫോം ഓഫ് സീക്വൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനുശേഷമുള്ള സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപമാണ്. എന്തിൻ്റെയാണ്? സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓൾജിബ്രായിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചത് സീക്വൻസിൻ്റെ ഒൾജിബ്രായിക് ഫോം ആയിരുന്നു, അഥവാ ശ്രേണികളുടെ ബീജഗണിത രൂപമായിരുന്നു. ഓക്കെ, ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒൾജിബ്രായിക് ഫോം എങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ ഒൾജിബ്രായിക് ഫോമാണ് അഥവാ ഈ അരിത്തം ഈ ബീജഗണിത രൂപം കണ്ടെത്തുന്നതാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ആദ്യം. 6, 10, 14, 18 എക്സെട്ര. ഓക്കെ, എഴുതാൻ എളുപ്പമാർഗമുണ്ട്. അപ്പോൾ ആദ്യം ആ എളുപ്പമാർഗം കണ്ടെത്തുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ വിവരിക്കുന്നത്. നോക്കാം, ഇതിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ്? x1=6+1-1 × d എത്രയാണ് ഇവിടെ? 4. ഇങ്ങനെ എഴുതാലോ, ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം നോക്കാം, 6+1-1 എന്ന് പറയുമ്പോൾ 0 × 4. എന്തായിരിക്കും വരിക? 6+0 × 4 പറയുമ്പോൾ 0. അപ്പോൾ 6+0 എന്ന് പറയുമ്പോൾ 6. ഫസ്റ്റ് ടേം 6 തന്നെയാണല്ലോ. ഇനി സെക്കൻഡ് ടേം നോക്കാം, x2 അഥവാ രണ്ടാമത്തെ ടേം. 6+ ഇവിടെ 2 ആയതുകൊണ്ട് 2−1 × 4. നോക്കാം, 6+2-1 എന്ന് പറയുമ്പോൾ 1 × 4 എത്ര വരും കിട്ടുക? 6+4=10. രണ്ടാമത്തെ ടേം 10 ആണല്ലോ. ഇത് ക്ലിയർ ആണല്ലോ. 6+2 × 1 × 4. 6+2−1 × 4. 2-1 ഇവിടെ 2 ആയതുകൊണ്ട് 2−1 × 4. അതിൻ്റെ x3 ആകുമ്പോൾ എന്തായിരിക്കും? x3=6+3−1 × 4. ഓക്കെ, 6+3−1 എന്ന് പറയുമ്പോൾ 2 × 4 അഥവാ 6+8=14. 3 × 14 ആണല്ലോ. ഓക്കെ, അപ്പോൾ എത്രാമത്തെ ടേമാണ് കാണുന്നത് നോക്കുക. 6+3−1 × 4 അല്ലേ? കറക്റ്റ് ആകുന്നുണ്ടോ? കറക്റ്റ് ശ്രദ്ധിക്കുക. 3−1 × 4+6 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം ആണല്ലോ. അപ്പം നമുക്ക് x4 എഴുതി നോക്കാം. എന്തായിരിക്കും വരിക? 6+4 ആയതുകൊണ്ട് 4−1 × 4 അഥവാ 6+3 × 4=6+12=18. x5 എഴുതി നോക്കുക. 6+5 ആയതുകൊണ്ട് 5−1 × 4=6+5−1 എന്ന് പറയുമ്പോൾ 4 × 4=6+16=22. അപ്പോൾ ഏത് ടേം ആണെങ്കിലും നമ്മൾ കാണാലോ എന്താ ചെയ്യുന്നത്? ആ സിക്സിനോട് കൂടെ എത്രാമത്തെ ടേമാണോ കാണുന്നത് അതിൽ നിന്ന് 1 കുറക്കുക × 4. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ x1 എഴുതി, x2 എഴുതി, x3 എഴുതി, x4 എഴുതി, x5 എഴുതിയൊക്കെ ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ടേം എഴുതും, ഇവിടെ എത്രയാണോ അതിൽ നിന്ന് 1 കുറക്കും × കോമൺ ഡിഫറൻസ്. അത്രയല്ലേ, ഇവിടെ നോക്കാം. ഫസ്റ്റ് ടേം അതിനോട് ഒരു പൊതു വ്യത്യാസം കൂട്ടിയാൽ, ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ രണ്ടാമത്തെ ടൈം, അതിലവിടെ കൂട്ടിയത് 16+1 × 4 അല്ലേ. ഇനി മൂന്നാമത്തെ ടൈം പറഞ്ഞാൽ എന്താണ്? 6നോട് കൂടെ 2 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ എന്താണ്? 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാമത്തെ ടൈം, അതിലവിടെ ചെയ്തത് 2 പൊതുവ്യത്യാസം കൂട്ടി. ഇനി നാലാമത്തെ ടൈം കാണാനോ? ആദ്യത്തെ പദത്തിനോട് കൂടെ അതാ ഫസ്റ്റ് ടൈമിനോട് കൂടെ 3 പൊതുവ്യത്യാസം കൂട്ടി അല്ലേ. ഇനി അഞ്ചാമത്തെ ടൈം കാണാൻ 4 പൊതുവ്യത്യാസം കൂട്ടി. ആറാമത്തെ ടൈം കാണാൻ 5 പൊതുവ്യത്യാസം കൂട്ടുക. ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പൊ ഇതേ പ്രകാരം നമുക്ക് ഇതിന്റെ 10ാമത്തെ ടേം കാണണമെന്നുണ്ടെങ്കിലും, 10ാമത്തെ ടേം കാണണമെന്നുണ്ടെങ്കിൽ x10 കാണണമെന്നുണ്ടെങ്കിൽ വിചാരിക്കാം. അപ്പൊ ആദ്യ പദം +10 ന്ന് 1 കുറക്കുക × d. എത്രയും ഇവിടെ
നാല്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? സിക്സ് പ്ലസ് പത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒൻപത് ഇൻറ്റു നാല്, ആറ് പ്ലസ് ഒൻപത് നാല് പറയുമ്പോൾ മുപ്പത്തി ആറ്, മുപ്പത്തി ആറ് ആറും കൂടി കൂട്ടിയാല് നാൽപ്പത്തി രണ്ട്. പത്താമ്പതം കിട്ടിയല്ലോ, നാൽപ്പത്തി രണ്ട് കിട്ടി. അപ്പൊ ഏത് പദം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ആദ്യ പദത്തിനോട് കൂടെ പിന്നെ എത്രാം പദമാണ് കാണുന്നത് അതിൽ നിന്ന് ഒന്ന് കുറക്കുക ഇൻറ്റു ഇത്. ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ടാം പദം കാണാൻ ഒരു പൊതു വ്യത്യാസം കൂട്ടി, മൂന്നാം പദം കാണാൻ രണ്ട് പൊതു വ്യത്യാസം കൂട്ടുക, അതിനോട് കൂടെ നാലാം പദം കാണാൻ മൂന്ന് പൊതു വ്യത്യാസം കൂട്ടുക, പത്താം പദം കാണാൻ ഒൻപത് പൊതു വ്യത്യാസം കൂട്ടുക. ക്ലിയർ ആണല്ലോ. പത്താം പദം കാണാൻ ഒൻപത് പൊതു വ്യത്യാസം കൂട്ടുക. ഇനി നമുക്ക് നോക്കാം, ഒരു നൂറാം പദമാണ് കാണുന്നത് വിചാരിക്കുക, എക്സ് നൂറാണ് കാണുന്നത് വിചാരിക്കുക, അപ്പൊ എത്ര പൊതു വ്യത്യാസം കൂട്ടേണ്ടി വരും? തൊണ്ണൂറ്റൊൻപത് പൊതു വ്യത്യാസം. അത് അങ്ങനെ ചെയ്താൽ ആറ് പ്ലസ് തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു നാല്, നൂറ് മൈനസ് ഒന്നിനാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് തന്നെ, തൊണ്ണൂറ്റൊമ്പത് നാല് പറയുമ്പോൾ നൂറ്, നാല് പറയുമ്പോൾ നാന്നൂറാണ്. അപ്പോൾ ഇന്നൊന്ന് കുറച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ്. അപ്പോൾ ആൻസർ നാന്നൂറ്റി രണ്ട് എന്ന് കിട്ടും. എത്രാം പദം? നൂറാം പദം നാന്നൂറ്റി രണ്ട് എന്ന് കിട്ടും. ഇങ്ങനെ എത്ര പദം വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ, എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കാണാവുന്നതാണ് അല്ലേ. ക്ലിയർ ആണല്ലോ. ഇപ്പൊ എത്രാം പദമാണോ കാണുന്നത് അത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യ പദത്തിനോട് കൂടെ അതിൽ നിന്ന് ഒന്ന് കുറച്ചതിന്റെ പൊതു വ്യത്യാസം കൂട്ടുക. അഥവാ പത്താം പദം കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടെ ഒൻപത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക അല്ലേ. പത്താം പദം കാണണമെന്നുണ്ടെങ്കിൽ ആദ്യ പദത്തിനോട് കൂടെ ഒൻപത് പൊതു വ്യത്യാസം കൂട്ടുക, ഒൻപത് പൊതു വ്യത്യാസം കൂട്ടുക. ഇനി പതിനഞ്ചാം പദം കാണണമെന്നുണ്ടെങ്കിലോ ആദ്യ പദത്തിനോട് കൂടെ പതിനാല് പൊതു വ്യത്യാസം കൂട്ടുക. അപ്പൊ ഏത് പദം കാണണമെങ്കിലും എന്ത് ചെയ്താൽ മതി? ആ എത്രാമത്തെ പദമാണ് കാണുന്നത് അതിൽ നിന്നൊന്ന് കുറച്ചതിനോട് കൂടെ എന്ത് ചെയ്യാം, അത്രയും പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണാം പദം എന്തായിരിക്കും? ഇതിൻ്റെ എണ്ണാം പദം എന്തായിരിക്കും? എക്സ് എൻ ഈക്വൽ ടു ആറ് പ്ലസ് എന്നിൽ നിന്നൊന്ന് കുറക്കറിയുമ്പോൾ എൻ മൈനസ് വൺ ഇൻറ്റു നാല്. ഇതായിരിക്കുമല്ലോ എണ്ണാം പദം. ഇതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ നോക്കാം, ആറ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഫോർ എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ആറ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഫോർ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ആറ് പ്ലസ് സോറി ഈ ആറെന്ന് പറഞ്ഞാൽ എന്താണ്? ആറെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണല്ലോ, എഫ് ആണല്ലോ. ആറെന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ആണ്. പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ആണ്. ക്ലിയർ ആണല്ലോ. ഫോർ എന്ന് പറഞ്ഞാൽ ഡി ആണ്, ആർ എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പോൾ ഒരു ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടി? എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ ഏതൊരു സീക്വൻസിൻ്റെയും അഥവാ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ഓൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അതിൽ എഫ് എന്താണ്? ആദ്യ പദം, ഫസ്റ്റ് ടേം. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം. ഇനി ഇതിനെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ സ്കൂളുകളിൽ സാധാരണ പഠിക്കുന്ന ഇതല്ല, ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത മെത്തേഡാണ് നോക്കാം. എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, അഥവാ ഡി ആയിട്ട് രണ്ടിനെയും ഗുണിക്കണമല്ലോ. അപ്പോൾ എൻ ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ എൻ ഡി പ്ലസ് സോറി മൈനസ് ആയതുകൊണ്ട് മൈനസ് വൺ ഇൻറ്റു ഡി പറയുമ്പോൾ മൈനസ് ഡി. അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തായിരുന്നു. എക്സ് എൻ ഈക്വൽ ടു ഫസ്റ്റ് എൻ ഡി നേതു, ഈ ഫസ്റ്റ് എൻ ഡി നേതു പ്ലസ് എഫ് മൈനസ് ഡി. ഇങ്ങനെയാണ് സ്കൂളിൽ നമ്മൾ പഠിക്കാറുള്ളത്. എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി, എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. അപ്പൊ ഇതേപ്രകാരം നമ്മൾ ഈ ഒരു സംഭവത്തിന് എഴുതുകയാണെങ്കിൽ എന്തായിരുന്നു വന്നിരുന്നത് നോക്കാം. സിക്സ് എഴുതി പ്ലസ് നാല് എൻ മൈനസ് നാല് അല്ലേ. അപ്പൊ നമ്മൾ റീഅറേഞ്ച് ചെയ്തത് നമ്മൾ കിട്ടുന്നത് നാല് എൻ പ്ലസ് ആറ് മൈനസ് നാല് എന്നുള്ളത്, അഥവാ നാല് എൻ ആറ് നാല് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് രണ്ട്, നാല് എൻ പ്ലസ് ടു എന്നുള്ളതായിരിക്കും ഇതിന്റെ ഓൾജിബ്രായിക് ഫോമായി വന്നിട്ടുണ്ടാവുക. അഥവാ നമ്മളിവിടെ ഡയറക്റ്റ് എഴുതുമ്പോൾ എൻ അടുത്ത ഡി എത്ര ആയിരുന്നു? ഫോർ അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്താ ഫോർ എൻ ഡി എന്നുണ്ടെങ്കിൽ പകരം ഫോർ എൻ അല്ലേ. പ്ലസ് എഫ് എത്രയാണ്? ആറ് ഡി എത്രയാണ്? നാല്. എത്ര കിട്ടി? നാല് എൻ പ്ലസ് ആറ് നാല് വർഷം രണ്ട്. അപ്പൊ അതിന്റെ ഒളിബ്രൈക്ക് ഫോം എത്രയാണ്? എക്സ് എൻ ഈക്വൽ ടു ഫോർ എൻ പ്ലസ് ടു. ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നിന് വണ്ണ് കൊടുത്തു നോക്കുക. അപ്പൊ എക്സ് വൺ ഈക്വൽ ടു എന്തായിരിക്കും വരിക? നാല് ഇൻറ്റു ഒന്ന് നാല്, നാല് പ്ലസ് രണ്ട് എന്ന് പറയുമ്പോൾ ആറ് എന്ന് കിട്ടും. ഇനി എക്സിന് രണ്ട് കൊടുത്തു നോക്കുക, എന്നിന് രണ്ട് കൊടുത്തു നോക്കുക.
നാല് രണ്ട് എട്ട്, എട്ട് രണ്ട് എട്ട് പ്ലസ് രണ്ട് പറയുമ്പോൾ പത്ത്. അതിനെല്ലായിരുന്നു നമ്മുടെ സീക്വൻസ് ശ്രേണി എഴുതിയിരുന്ന ആറ് പത്ത് തന്നെയാണ് എല്ലാം എഴുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രൈക് ഫോമാണ് എഴുതിയത്. എന്തായിരുന്നു എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഏതെങ്കിലും ഒന്ന് പഠിച്ചു നോക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ് പഠിക്കുന്നതാണ് നല്ലത്. എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി, ഏതൊരു സീക്വൻസിൻ്റെയും ഓൾജിബ്രൈക് ഫോം എങ്ങനെ എഴുതുക? എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ളതാണ് ഏതൊരു സീക്വൻസിൻ്റെയും ഓൾജിബ്രൈക് ഫോം, അഥവാ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എന്ന് പറയുന്നത് എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. അല്ലെ, ഡി എന്ന് പറഞ്ഞത് പൊതുവ്യത്യാസം, എഫ് എന്ന് പറഞ്ഞത് ആദ്യ പദം, എൻ എന്ന് പറഞ്ഞത് എത്രാമ്പതാണോ നമ്മൾ കാണുന്നത് ആ സംഖ്യ. ഓൾജിബ്രൈക് ഫോം ആയതുകൊണ്ട് നമ്മൾ എൻത്ത് ടേമാണ് കാണുന്നത്, അഥവാ എണ്ണാമ്പതാണ് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഇപ്പം അതിൽ പറയുന്നത് ബീജഗണിത രൂപം കണ്ടെത്താനുള്ള മെത്തേഡ്. പിന്നെ വേറെ രൂപത്തിലും പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. രണ്ട് മെത്തേഡാണ് പഠിച്ചത്. ഒന്ന് എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ളത്. രണ്ടാമത്തത് എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ളത് അല്ലേ. ഇനി ഇതിനെ തന്നെ നമ്മൾ വേറെ രൂപത്തിൽ പൊതുവായി പറയാറുള്ളത് എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നും പറയാറുണ്ട്. എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. അപ്പോൾ ഇവിടെ എയും ബിയും പുതിയ ടേമുകളാണ്. ആ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതു വ്യത്യാസമാണ്, കോമൺ ഡിഫറൻസ് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് മൈനസ് ഡി, അഥവാ ആദ്യ പദത്തിൽ നിന്ന് പൊതു വ്യത്യാസം കുറച്ചത്, ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തതാണ്. ക്ലിയർ ആണല്ലോ. എ എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസമാണ്, ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ്. അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഡിയും എഫ് മൈനസ് ഡിയും കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എന്തെന്നെ ആയിരിക്കും, ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ രണ്ടെണ്ണം കേട്ടോ, ഒന്ന് ഇതും ഇതും. ഇത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് പഠിച്ചേക്കേണ്ടത്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. എക്സ് എൻ ഈക്വൽ എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി, അതിനെ തന്നെ വേറെ രൂപത്തിൽ പറയുന്നതാണ് എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്ന് പറഞ്ഞത്. എ എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസവും, ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡിയും. എ ഈക്വൽ ടു കോമൺ ഡിഫറൻസ്, ബി ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾജിബ്രൈക് ഫോം കാണാനുള്ള ഇക്വേഷൻസ് ആണ് പഠിച്ചത്. എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി, എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ഡി. എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസും, ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി. ഓക്കെ, അപ്പം രണ്ട് മൊത്തമുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. Find the algebraic form of the given sequence. Find the algebraic form of the given sequence. Find the algebraic form of the given sequence. അഥവാ താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം കാണുക. ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Find the algebraic form of the given sequence. Find the algebraic form of the given sequence. താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെൻ, സിക്സ്റ്റീൻ, ട്വൻ്റി ടു, ട്വൻ്റി എയ്റ്റ് എക്സെട്ര അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം ഏതാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട എഫ് എന്താണ്? എഫ് എത്രയാണ്? പത്ത്. ഡി എത്രയാണ്? പതിനാറ് മൈനസ് പത്ത് ഈക്വൽ ടു ആറ്. ഇനി എക്സ് എൻ കാണാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി, ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാം എക്സ് എൻ ഈക്വൽ ടു ഡി എത്രയാണ്? ആർ. അപ്പോൾ ഇവിടെ എഴുതി നമ്മൾ ആർ എൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫ് മൈനസ് ഡി പറയുമ്പോൾ എഫ് എത്രയാണ്? പത്ത് മൈനസ് ഡി എത്രയാണ്? ആർ. ഈക്വൽ ടു ആർ എൻ പ്ലസ് നാല്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത് എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. അപ്പോൾ നമ്മൾ ആദ്യം കാണണം എ ഈക്വൽ ടു എന്തായിരുന്നു? ഡി എത്രയാണ്? ആറ്. ബി ഈക്വൽ ടു എന്തായിരുന്നു? എഫ് മൈനസ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു ആറ് മൈനസ് നാല് എത്ര കിട്ടി? രണ്ട്. സോറി, എഫ് മൈനസ് ഡി പറയുമ്പോൾ ടെൻ ആയിരുന്നു അല്ലേ. ടെൻ മൈനസ് ആർ, വിച്ച് ഈസ് ഈക്വൽ ടു നാല് എന്ന് കിട്ടി. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ എത്ര? ആർ എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്ര? നാല്.
ക്ലിയർ ആണല്ലോ. എക്സ് എൻ ഈക്വൽ ടു ആർ എൻ പ്ലസ് നാല് എന്ന് കിട്ടി. ഫസ്റ്റ് തന്നു അത് തന്നെ നമുക്ക് ആൻസർ കിട്ടി. രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്തപ്പോഴും ആൻസർ അത് തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എന്ത് കണ്ടാൽ മതി, അതിന്റെ ആൾജിബ്രൈക് ഫോം കണ്ടാൽ മതി. സീക്വൻസ് എഴുതി, ഫസ്റ്റ് ടേം എഴുതി, കോമൺ ഡിഫറൻസ് എഴുതി, ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാം. എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അല്ല എന്തെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. എ എന്താന്ന് കാണാം, ബി എന്താന്ന് കാണാം, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ക്ലിയർ ആണല്ലോ, ചെയ്ത് ക്ലിയർ ആണല്ലോ. ഓക്കെ, എഴുതിരുക. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് 10, 13, 16, 19 എക്സെട്ര. ഇവിടെ എഫ് എത്രയാണ്? എഫ് 10 ആണ്. ഡി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ രണ്ട് മെത്തേഡിൽ, ഫസ്റ്റ് മെത്തേഡ് എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി ഈസ് ഈക്വൽ ടു ഡി പറയുമ്പോൾ 3. അപ്പോൾ 3n + f (10 - 3) ഈസ് ഈക്വൽ ടു 3n + 7. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പറയുമ്പോൾ എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി, അഥവാ എ ഈക്വൽ ടു ഡി ഈക്വൽ ടു എത്രയാണ്? 3. b ഈക്വൽ ടു എഫ് മൈനസ് ഡി ഈസ് ഈക്വൽ ടു 10 - 3 ഈക്വൽ ടു 7. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 3n + b സ്ഥാനത്ത് 7. ഓക്കെ, രണ്ട് മെത്തേഡും ക്ലിയർ ആണല്ലോ. രണ്ടായാലും ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. നമ്മൾ രണ്ട് മെത്തേഡും പഠിക്കാൻ വേണ്ടിയാണ് രണ്ട് മെത്തേഡിലും ആൻസർ എഴുതി തരുന്നത് കേട്ടോ. അപ്പോൾ ഡി ഈക്വൽ ടു 3 ആയതുകൊണ്ട് എഫ് ഈക്വൽ ടു 10 ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നൊരു രൂപത്തിൽ എഴുതിയിട്ട് ആൻസർ എഴുതിയ രീതിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തെ സീക്വൻസ് 2, 8, 14, 20 എക്സെട്ര. ഓക്കെ, ഇവിടെ നോക്കാം. എഫ് ഈക്വൽ ടു 2 അല്ലേ ഫസ്റ്റ് ടേം, അഥവാ ആദ്യ പദം 2. കോമൺ ഡിഫറൻസ് 8 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 6. എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഡി എത്രയാണ്? ഡി എത്രയാണ് ഇവിടെ? 6. അപ്പോൾ 6n + f എത്രയാണ്? 2 - d എത്രയാണ്? 6. അഥവാ 2 - 6 - -4. അപ്പോൾ പ്ലസ് മൈനസും അടുത്തടുത്ത് വരുമ്പോൾ എന്തായി മാറി? 6n - 4 എന്നായി മാറി. ക്ലിയർ ആണല്ലോ. പ്ലസും മൈനസും കൂടെ 2 - 6 - -4 ആണ്. അപ്പോൾ +-4 എന്നുള്ളത് 6n - 4 എന്ന് വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇനി 1 എടുത്ത് നോക്കുക. 6 × 1 = 6, 6 - 4 അറിയുമ്പോൾ 2. ഫസ്റ്റ് ടൈം ഞാൻ ഇനി 2 എടുത്ത് നോക്ക്. 6 × 2 = 12, 12 + 4 = 8. സെക്കൻഡ് ടൈം കിട്ടുന്നല്ലോ. ചെയ്ത ക്ലിയർ ആണ്. ഞാൻ മറ്റേ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുമ്പോൾ എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. എ എന്താണ്? എ ഈക്വൽ ടു ഡി ഈക്വൽ ടു 6. ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു 2 - 6 വിച്ച് ഈസ് ഈക്വൽ ടു -4. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 6n = -4 ആയതുകൊണ്ട് -4. 6n - 4. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഈ മെത്തേഡിൽ ചെയ്ത് രണ്ടാമത്തെ മൂന്നാമത്തെ വേറൊരു ഐറ്റം ഇതായിരുന്നു. ഓക്കെ, ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തെ എന്ന് പറയുന്നത് 50, 45, 40, 35 etc. ഇവിടെ എഫ് ഈക്വൽ ടു 50, ഡി ഈക്വൽ ടു 45 - 50 അഥവാ -5 അല്ലേ? കുറഞ്ഞ് 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 വരും. അപ്പോൾ നമുക്ക് എന്ത് നീന്താം? ഡി ഈക്വൽ ടു -5 എന്ന് നീന്താം. ഓക്കെ, ഇനി എഫ് ഡിയും കിട്ടി. എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി ഈസ് ഈക്വൽ ടു ഡി എത്രയാണ്? 5n + f എത്രയാണ്? 50 - d എത്രയാണ്? -5. ക്ലിയർ ആണല്ലോ. 50 എഫ് എഴുതി, മൈനസ് എഴുതി, ഡി എത്രയായിരുന്നു? -5 അത് എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്താ? 50 - -5 അറിയുമ്പോൾ 50 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 5n + 55. ക്ലിയർ ആണല്ലോ. 5n + 55 എന്ന് വരും.
ക്ലിയർ ആകുന്നുണ്ടോ? എഴുതിയത് സോറി ഇവിടെ അഞ്ചെന്നല്ല, ഡി എത്രയാണ്? മൈനസ് അഞ്ച്. അപ്പോൾ മൈനസ് അഞ്ച് എൻ പ്ലസ് 55 എന്ന് വരും അല്ലേ. ക്ലിയർ അല്ലേ? കാരണം ഡി എന്ന് പറഞ്ഞ അത്രയാണ് മൈനസ് അഞ്ചാണ്. അപ്പോൾ മൈനസ് അഞ്ച് എൻ പ്ലസ് 50 മൈനസ് മൈനസ് അഞ്ച്, രണ്ട് മൈനസ് കൊണ്ട് പ്ലസ് ആവും. മൈനസ് അഞ്ച് എൻ പ്ലസ് 50 പ്ലസ് അഞ്ച് വരുമ്പോൾ 55, അഥവാ മൈനസ് 5 എൻ പ്ലസ് 55 എന്നുള്ളത് കിട്ടും. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ നോക്കാം. എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. ഇവിടെ നമുക്കറിയാം എ ഈക്വൽ ടു ഡി ഈക്വൽ ടു മൈനസ് 5, ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എത്രയാണ്? 50 മൈനസ് മൈനസ് 5, അഥവാ 50 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 55. 55 അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എ എന്ന് പറഞ്ഞത് മൈനസ് 5 ആയതുകൊണ്ട് മൈനസ് 5 എൻ പ്ലസ് 55. ക്ലിയർ ആണല്ലോ? മൈനസ് 5 എൻ പ്ലസ് 55 എന്നുള്ളത് കിട്ടും. ഇപ്പം നമ്മൾ എഴുതിയത് ഏകദേശം 4 ഐറ്റം സീക്വൻസുകളായിരിക്കും അല്ലേ. 4 മോഡൽ സീക്വൻസുകളാണ് എഴുതിയത്, അതിൻ്റെയൊക്കെ ഓൾജിബ്രായിക് ഫോമുകളാണ് കണ്ടെത്തിയത് അല്ലേ. ഇനി അടുത്ത് നോക്കാം. അടുത്ത വേറൊരു സീക്വൻസ് എഴുതിയിട്ട് അതിൻ്റെ ഓൾജിബ്രായിക് ഫോമും കൂടെ നോക്കാം. ഇതേ മോഡൽ ഒന്നും കൂടെ നോക്കാം. അഞ്ചാമത്തെ ദിവസത്തിനാക്കിട്ട് എഴുതിക്കോളൂ. ഇതേ മോഡൽ വരുന്ന അടുത്തൊരു സീക്വൻസ് എന്ന് പറയുന്നത് 20, 17, 14, 11 എക്സെട്ര. ഓക്കെ, ഇവിടെ എഫ് ഈക്വൽ ടു 20, ഡി ഈക്വൽ ടു 17 മൈനസ് 20 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3. അങ്ങനെയെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 എൻ പ്ലസ് എഫ് എത്രയാണ്? 20 മൈനസ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 എൻ പ്ലസ് 20 മൈനസ് 3 മൈനസ് 3 പറയുമ്പോൾ 23 വിച്ച് ഇസ് ഓക്കെ ആൻസർ മൈനസ് 3 എൻ പ്ലസ് 23. ഇനി രണ്ടാമത്തെ മെത്തേഡ് ആണെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. എ ഈക്വൽ ടു ഡി ഈക്വൽ ടു മൈനസ് 3, ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി വിച്ച് ഇസ് ഈക്വൽ ടു 20 മൈനസ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 23. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം മൈനസ് 3 എൻ പ്ലസ് 23. മൈനസ് 3 എൻ പ്ലസ് 23 എന്നുള്ളത് ഏതാവുന്നു? ക്ലിയർ ആണല്ലോ? മൈനസ് 3 എൻ പ്ലസ് 23 എന്ന് എഴുതി. ഓക്കെ, ഇതിൻ്റെ അവസാനത്തെ നോക്കാം. നമുക്ക് ആറാമത്തത് മൈനസ് 20 മൈനസ് 16 മൈനസ് 12 മൈനസ് 8 എക്സെട്ര. ഓക്കെ, ഇവിടെ എഫ് ഈക്വൽ ടു എത്രയാണ്? എഫ് ഈക്വൽ ഫസ്റ്റ് ടൈം ഈക്വൽ ടു വരുന്നത് മൈനസ് 20. ഡി ഈക്വൽ ടു മൈനസ് 16 മൈനസ് മൈനസ് 20 ഇസ് ഈക്വൽ ടു മൈനസ് 16 പ്ലസ് 20 ഇസ് ഈക്വൽ ടു വലുതും ചേർത്ത് കുറച്ച് വലുതും ചെയ്യുമ്പോൾ ഡി വരുന്നത് പ്ലസ് 4 ആണ്. ഓക്കെ, ഈ എക്സ് എൻ ഈക്വൽ എന്തായിരുന്നു? എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി വിച്ച് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുമ്പോൾ 4 എൻ പ്ലസ് എഫ് എത്രയാണ്? മൈനസ് 20 മൈനസ് ഡി എത്രയാണ്? 4 വിച്ച് ഇസ് ഈക്വൽ ടു 4 എൻ മൈനസ് 20 മൈനസ് 4 കൂടി മൈനസ് 24. മൈനസ് 20 മൈനസ് 4 കൂടി മൈനസ് 24. എക്സ് എൻ ഈക്വൽ ടു 4 എൻ മൈനസ് 24 എന്നുള്ളത് കിട്ടും. മറ്റേ രൂപത്തിലാണെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഡി. ഡി എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ബി എന്ന് പറഞ്ഞത് എഫ് മൈനസ് ഡി. എഫ് എത്രയാണ്? മൈനസ് 20 മൈനസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 24. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 4 എൻ മൈനസ് 24. ക്ലിയർ ആണല്ലോ? 4 എൻ മൈനസ് 24 എന്ന് കിട്ടും. 4 എൻ മൈനസ് 24 എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ, ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതേ മോഡലിലെ ഒന്നും കൂടി ചെയ്യാം. മൈനസ് ആയിട്ട് വരുന്ന രൂപത്തിലുള്ള ഒന്നും കൂടി ചെയ്യാം നോക്കാം. 7th question, മൈനസ് 10 മൈനസ് 15 മൈനസ് 20 എക്സെട്ര. അഥവാ ഫസ്റ്റ് ടേം ഈക്വൽ ടു എഫ് ഈക്വൽ ടു മൈനസ് 10, ഡി ഈക്വൽ ടു മൈനസ് 15 മൈനസ് മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 15 മൈനസ് മൈനസ് 10 വരുമ്പോൾ പ്ലസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 5. ഡി എൻ തന്നെയാണ് മൈനസ് എൻ, കാരണം കുറഞ്ഞ് കുറഞ്ഞ് പോകല്ലേ. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ
പ്ലസ് എഫ് മൈനസ് ഡി ഇറ്റ് ഇസ് ഈക്വൽ ടു ഡി എത്രയാണ് മൈനസ് മൈനസ് അഞ്ച് എൻ പ്ലസ് എഫ് എത്രയാണ് മൈനസ് പത്ത് മൈനസ് മൈനസ് എത്രയാണ് അഞ്ച് ഓക്കെ ഇപ്പോൾ മൈനസ് അഞ്ച് എൻ പ്ലസ് മൈനസ് പത്ത് പ്ലസ് അഞ്ച് ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് അഞ്ച് എൻ മൈനസ് പത്തും പ്ലസ് അഞ്ച് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് വലുതെന്ന് ചേർത്ത് ഓർക്കുക പത്തൊന്ന് അഞ്ച് വർഷം കഴിഞ്ഞാൽ അഞ്ച് വലുതിൻ്റെ ചിഹ്നം മൈനസ് അപ്പോൾ മൈനസ് അഞ്ച് മൈനസ് ഫൈവ് എൻ മൈനസ് ഫൈവ് എന്ന് കിട്ടും മറ്റേ രൂപത്തിലാണെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എ ഈക്വൽ ടു ഡി ഈക്വൽ ടു മൈനസ് അഞ്ചും ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എത്രയാണ് മൈനസ് പത്ത് മൈനസ് ഡി എത്രയാണ് മൈനസ് അഞ്ച് അപ്പോൾ നമുക്ക് എന്താ നേതാ മൈനസ് പത്ത് പ്ലസ് അഞ്ച് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് അഞ്ച് ഡയറക്റ്റായിട്ട് എഴുതുമ്പോൾ മൈനസ് അഞ്ച് എൻ മൈനസ് അഞ്ച് ക്ലിയർ ആണല്ലോ. ഈ മോഡൽ നമ്മൾ എന്ത് എഴുതിയത് സീക്വൻസുകളാണ് എഴുതിയത്. ഞാൻ കുറച്ച് സീക്വൻസുകൾ തരാം, അത് നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം. അതിൻ്റെ ആൾജിബ്രൈക് ഫോം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. എ ബി സി ഡി എന്ന് പറയുന്നതാണ് തരുന്നത് കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞത് മൂന്ന് എ പതിനൊന്ന് പതിനഞ്ച് എക്സെട്ര ബി പത്ത് സോറി ബി എന്ന് പറഞ്ഞത് ആറ് പതിനാല് ഇരുപത്തിരണ്ട് മുപ്പത് എക്സെട്ര സി പത്ത് ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എക്സെട്ര ഡി മുപ്പത് ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് പതിനെട്ട് എക്സെട്ര ഇ മുപ്പത് ഇരുപത്തിരണ്ട് പതിനാല് ആറ് എക്സെട്ര എഫ് ഈക്വൽ പൂജ്യം സോറി പൂജ്യം വേണ്ട എഫ് ഈക്വൽ ടു ടെൻ സോറി ടെൻ ഫൈവ് സീറോ മൈനസ് ഫൈവ് മൈനസ് ടെൻ എക്സെട്ര ഈക്വൽ ടു മൈനസ് നൂറ് മൈനസ് തൊണ്ണൂറ് മൈനസ് എൺപത് എക്സെട്ര മൈനസ് പത്ത് മൈനസ് ഇരുപത് മൈനസ് മുപ്പത് മൈനസ് നാൽപ്പത് സോറി മൈനസ് ഇരുപത് മൈനസ് മുപ്പത് മൈനസ് നാൽപ്പത് എക്സെട്ര ലാസ്റ്റ് നമ്മൾ ഇത്ര ഇരുപത് വേണ്ട മൈനസ് പതിനഞ്ച് ഇരുപത്തി അഞ്ച് മൈനസ് മുപ്പത്തി അഞ്ച് എക്സെട്ര ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ എട്ട് ക്വസ്റ്റ്യൻ്റെ അഥവാ ഈ എട്ട് സീക്വൻസിൻ്റെ എന്ത് ചെയ്യുക ആൾജിബ്രൈക് ഫോം കണ്ടെത്തുക. ഓക്കെ ക്ലിയർ ആണല്ലോ.